കോവിഡിന് ശേഷം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയമാണ്. ആൾക്കാരുടെ രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മരുന്ന് കഴിക്കുന്നൊന്നും കൃത്യമായിട്ട് ഏൽക്കുക പോലും ചെയ്യുന്നില്ല. നിൽക്കുന്ന നിപ്പിലൊക്കെ ആൾക്കാരെ കുഴഞ്ഞു വീണ് മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ജീവിതശൈലികളെപ്പറ്റിയും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തൊക്കെയാണ് കോവിഡിന് ശേഷം പൊതുവെ കണ്ടുവരുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള പ്രതിവിധികൾ? താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞതായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ കോവിഡിന് ശേഷമുള്ള ആളുകളിൽ. നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത ശൈലിയിൽ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രവണത പൊതുവെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ഇത് അല്ലെങ്കിൽ ചെയ്യുന്നത് കൂടിപ്പോകുന്നു. എന്തിനാ മനുഷ്യൻ്റെ ചിന്തിക്കുന്ന പോലും തിങ്കിങ് ലെവൽ പോലുമുള്ള മാറ്റങ്ങൾ വ്യത്യാസം വന്നിരിക്കുകയാണ് ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു കോമ്പറ്റീഷൻ്റെ ഫീൽഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് നോക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലിയിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ തന്നെ രോഗപ്രതിരോധ ശക്തി നന്നായിട്ട് വീണ്ടെടുക്കാൻ കഴിയും. ഒന്നാമത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ ഇല്ല പലപ്പോഴും. കാരണം ജോലിക്ക് പോകുന്ന ഒരു ധൃതിയിൽ വേണം കഴിച്ചു എന്ന് വരുത്തി. ഇപ്പോൾ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി പേരിന് വേണ്ടി ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണത. ലഞ്ചും വളരെ കുറച്ച് കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കുന്നത് നന്നായിട്ട് കഴിക്കും, പക്ഷേ അതൊരുപാട് ലേറ്റായിട്ടാണ് പൊതുവെ കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയും ടൈമിങ്ങും തന്നെ ആദ്യം വ്യത്യാസം വരുത്തണം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്, കാരണം തലേന്ന് ഒരു രാത്രി മുഴുവൻ നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കഴിച്ചിട്ട് ലഞ്ച് വളരെ മിതമാക്കുക, മിതമാക്കിയിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു ഡിന്നർ, അത് വൈകുന്നേരം ഒരു ഒരു ഏഴ് മണിക്കോ 8 മണിക്കോ ഇടയ്ക്ക് തന്നെ കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കണം. അത് ഇങ്ങനൊരു ശീലം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചൊരു നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരും. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലയാളികളൊക്കെ 3 നേരം ആഹാരം കഴിക്കുന്നവരാണ്, ചിലപ്പോൾ 4 നേരം ആഹാരം കഴിക്കും. ഈ പുറത്തൊക്കെ ആൾക്കാർ 6 നേരം ആഹാരം കഴിക്കുന്നവരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറേശ്ശെ ഇതിന് തമ്മിലുള്ള ഇൻ്റർവെല് കുറച്ചുണ്ട്. ഇപ്പം 6 നേരം അവർക്ക് ഒരു കുറേശ്ശെ ഭക്ഷണം കഴിക്കുന്നു, ഏതാണ് ശരിയായിട്ടുള്ളൊരു രീതി? ആക്ച്വലി നമ്മളുടെ ഒരു തന്നെ ഒരു കൺസെപ്റ്റ് തന്നെ ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാഭോഗി, ത്രിഭുക്തം മഹാരോഗി. അതായത് 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയായിട്ടും 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ മഹാഭോഗിയായിട്ടും, അതായത് സുഖലോലുപതയിൽ വ്യാപരിക്കുന്നവനായിട്ടും, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയായിട്ടുമാണ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഭക്ഷണം വളരെയധികം കുറയ്ക്കണം എന്നുള്ളതാണ്. ഈ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കുന്നത് 3 നേരം കഴിച്ചാൽ മതി, 3 നേരം കഴിക്കണ്ട, 2 നേരം കഴിച്ചാൽ മതി. കഴിക്കേണ്ട രീതിയിലാണെങ്കിൽ 2 നേരം കഴിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് പൊതുവെ സ്കിപ്പ് ചെയ്യുക, ഡിന്നർ വരുമ്പോഴത്തേക്ക് വളരെ മിതമായിട്ട് ഉള്ള ഡിന്നറും കഴിക്കുക. അപ്പം ഇങ്ങനൊരു ഭക്ഷണ ക്രമീകരണം ഉണ്ടെങ്കിൽ തന്നെ രോഗപ്രതിരോധ ശേഷി ഈ രാവിലെ ലഞ്ച് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കാം എന്ന് പറയാം, വയറ് നിറച്ച് കഴിക്കാമെന്ന്. അല്ല, അതല്ല അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഒരുപാട് കഴിച്ചനങ്ങാൻ വയ്യാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റല്ല ഞാൻ പറഞ്ഞത്. വീട്ടിൽ ദോശ, അതായത് നമുക്കൊരു വയറ് നിറഞ്ഞൊരു ഫീൽ വരണം, എംപ്റ്റി സ്റ്റൊമക്ക് എന്നുള്ള ഫീലിലേക്ക് പോകരുത്. ആവശ്യത്തിന് ഭക്ഷണം, ഇപ്പോൾ ആളുകൾക്കനുസരിച്ച് 3 ഇഡ്ഡലിയോ അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ കറിയോ കാര്യങ്ങളോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നല്ലത് സ്റ്റീംഡ് ഫുഡാണ്, വളരെ നല്ലത്. നമ്മുടെ ഇഡ്ഡലി പുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം നന്നായിരിക്കും. പിന്നെ അത്രയും തന്നെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ അത്രയും തന്നെ ക്വാണ്ടിറ്റി വെജിറ്റബിൾസ് കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രഭാത ഭക്ഷണത്തിൽ കഴിവതും സ്പ്രൗട്ട്സ് ഉൾപ്പെടുന്നത് നല്ലതാണ്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നവർ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ സ്കിപ്പ് ചെയ്യാൻ അഥവാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോയിൽഡ് വെജിറ്റബിളും പിന്നെ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ലഞ്ചസ് ലിമിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. വൈകുന്നേരത്തെ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ ചപ്പാത്തിയോ വെജിറ്റബിൾ കറിയോ ഒക്കെ ആയിട്ട്, ഫ്രൂട്ട്സോ ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.